നമസ്കാരം. പണ്ട് നമ്മളൊരു മുദ്രാവാക്യം കേട്ടിട്ടുണ്ട് കേരളത്തിൽ. എട്ടും കെട്ടും പത്തും കെട്ടും വേണ്ടി വന്നാൽ EMS മകളെയും കെട്ടും എന്നൊക്കെയാണ് അന്ന് വിളിച്ച മുദ്രാവാക്യങ്ങൾ. അതേ ടീമിൻ്റെ ഇപ്പോഴത്തെ തലമുറ ആ ഒരു മുദ്രാവാക്യം വിളി ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട്. പുതിയ രീതിയിലാണ്, കുറച്ചുകൂടെ അഗ്രസീവാണ്, ആക്രമണ ഉത്സുകതയുള്ള സംഗതിയാണ്, ഭീകരമാണ്. എന്താണെന്നല്ലേ ഒന്ന് കേട്ടു നോക്കുക. എങ്ങനെയുണ്ട് മുദ്രാവാക്യം വിളികൾ? ഇതേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നൂറിലൊന്ന് പോലും തീവ്രതയില്ലാത്ത ചില കാര്യങ്ങളൊക്കെ BJP ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ എന്തായിരുന്നേനെ ഈ കേരളത്തിലെ അംഗം? ചിന്തിച്ചു നോക്കാവുന്നേ ഉള്ളൂ. ഇവരുടെ തന്നെ വേറൊരു കൂട്ടർ പൗരത്വ നിയമ ഭേദഗതി ഇവിടെ നടപ്പിലാക്കിയപ്പോൾ, അല്ലെങ്കിൽ ആ ബില്ല് പാസ്സാക്കിയപ്പോൾ ഇവിടെ നമ്മൾ കേട്ടതാണ്. 1921 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, അതായത് ഇപ്പോഴും അവരുടെ കയ്യിലുണ്ടെന്ന്. അന്ന് അവർ ആ കത്തി ഊരിയത്, അല്ലെങ്കിൽ ആ വാൾ ഊരിയത് ബ്രിട്ടീഷുകാർക്കെതിരെയാണെന്നാണ് വെപ്പ് എന്നാണ് പറച്ചത്. ഇന്നിപ്പം ബ്രിട്ടീഷുകാരില്ല, അപ്പോൾ പിന്നെ എന്തിനാണ് ആ കത്തി? അപ്പോൾ ഇതോ ഇവർക്ക് പറഞ്ഞിട്ടുണ്ടോ, വെട്ടുക, കുത്തുക, കൊല്ലുക, പച്ചയ്ക്ക് കത്തിക്കുക. അതാണ് ഇപ്പോൾ വിളിച്ച മുദ്രാവാക്യം, പച്ചയ്ക്ക് കത്തിക്കുക. മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല, വളരെ കുറച്ച്. CPIMനേക്കാൾ അതിൻ്റെ പകുതിയുടെ പകുതി അംഗബലം മാത്രമുള്ള ഒരു പാർട്ടിയാണ്. അവരിൽ ഇത്രയും മൃഗീയമായിട്ട് ഭീകരമായിട്ടുള്ള മുദ്രാവാക്യമാണ് വിളിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ചില മാധ്യമ പ്രവർത്തകർ ഈ ഇന്ത്യ മൊത്തം പരന്നു കിടക്കുന്ന BJPയുടെ ആരെങ്കിലുമൊക്കെ അപ്രധാനമായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ പർവ്വതീകരിച്ച് പറയുന്നത്. ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു ചെറിയ പ്രസ്ഥാനം, മത അടിത്തറയിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കാണിക്കുന്ന അഭ്യാസമെല്ലാം. അവർക്ക് ശരിക്കും മനസ്സിലായി വരുന്നുണ്ട് അവരുടെ ശക്തി. അത് ഏത് രൂപത്തിലാവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, SDPI ആവട്ടെ, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടോ, ജമാഅത്തെ ഇസ്ലാമിയോ, PDPയോ, ഇവരെല്ലാം വലിയ താമസമില്ലാതെ ഒരു കുടക്കീഴിൽ ഒന്നിക്കും. അതിനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ മുസ്ലിം ലീഗ്. ഇതിന് മുൻകാലങ്ങളിലൊന്നും ഇതുപോലെ ഇത്തരം മുദ്രാവാക്യങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞ് തുടങ്ങിയിരുന്നില്ല. അവരിപ്പോൾ പറഞ്ഞു തുടങ്ങിയെങ്കിൽ അതിനർത്ഥം അവർ ലക്ഷ്യം വെക്കുന്ന ഒരു ജനത ഏതാണ്ട് ഈ ഭരണത്തിനെ തന്നെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ കേരളത്തിനെ തന്നെ നിയന്ത്രിക്കത്തക്ക രീതിയിൽ ശക്തി ആർജിച്ചു എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.